केन्द्र सरकारी कर्षक द्रोह प्रतिषेधि वडकर मंडल कांग्रेस कमिटी नेतृत्व वडकर हेडपोस्ट ऑफिस मुंबे प्रतिषेध धर्ण मंडल प्रसडेंट पी एस रंजित कुमार अध्यक्षता वह धर्ण के पीसीसी एक्सीक्यूटीव मेंबर अड्वोकेट सी वात्सलन उद्घाटन കാർഷിക നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയത് വഴി ബി ജെ പി ഗവൺമെന്റ് കർഷകരുടെ താൽപ്പര്യങ്ങൾ കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വച്ചിരിക്കുകയാണ് വിളകളുടെ സംഭരണ വിതരണ ശൃംഖല കുത്തകകളുടെ നിയന്ത്രണത്തിലാവുമെന്നും അദ്ദേഹം പറഞ്ഞു എന്താണ് ഈ കർഷക നിയമം എന്നതിനെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സർക്കാർ അതായത് നരേന്ദ്രമോദി സർക്കാരിനെ വരെ ഒരു പിടുത്തം കിട്ടാത്ത രീതിയിലുള്ള ഒരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് കാർഷിക രാജ്യമാണ് ഇന്ത്യാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കാർഷിക സമ്പത്തുകളുടെ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ വിപണനങ്ങളും വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന മുൻ യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അതാത് സംസ്ഥാനങ്ങളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് അതാത് സംസ്ഥാനങ്ങൾക്ക് കാർഷിക നിയമങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നടപ്പിലാക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത നമുക്കറിയാം കാർഷിക മേഖല എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല ഭരണഘടന പ്രകാരം കേന്ദ്ര നിയമം കേന്ദ്ര സർക്കാരിന് അധികാരമുള്ള ചില കാര്യങ്ങളുണ്ട് ഡിഫൻസ് അതുപോലെ തന്നെ മറ്റ് വിദേശ നയങ്ങൾ ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിൽപ്പെടുന്നതാണ് സംസ്ഥാന സർക്കാരുകൾക്ക് അതിൻ്റെ അധികാരമില്ല അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരപ്പെട്ട ചില വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിന് ഭരണഘടന പ്രകാരം ലിഖിതമായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇത് രണ്ടിനും അപ്പുറത്തായി കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും അധികാരപ്പെട്ട മേഖലയിൽപ്പെട്ട കാര്യമാണ് കാർഷിക മേഖല എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ നിയമം പാസാക്കിയിട്ടുള്ളത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന അതായത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അധികാരമുള്ള കാർഷിക മേഖല അതിനെ പരിഗണിക്കുന്ന സമയത്ത് എല്ലാ സംസ്ഥാനങ്ങളുടെയും അധികാരപ്പെട്ട മുഖ്യമന്ത്രിമാരെയോ അല്ലെങ്കിൽ ഗവർണർമാരെയോ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആലോചിച്ച് വിശകലനം ചെയ്യുന്നതിന് പകരം ധൃതി പിടിച്ച് പാർലമെൻറ്റും ലോക്സഭയിലും രാജ്യസഭയിലും ഏതോ ഉദ്യോഗസ്ഥനെ എത്തിക്കൊടുക്കാൻ ഒരു നിയമം ബില്ല് അത് പാസാക്കി നിയമമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് കളത്തിൽ പീതാംബരൻ കാവിൽ രാധാകൃഷ്ണൻ വി കെ പ്രേമൻ രഞ്ജിത് കണ്ണോത്ത് കെ പി സുബൈർ കോറോത്ത് ബാബു അജിത് പ്രസാദ് കുയ്യാലിൽ മോഹനൻ കുര്യാടി അജേഷ് കോയന്റെ വിട യാജീവ് ജി ഷംസുദ്ദീൻ കല്ലുങ്കൽ എന്നിവർ സംസാരിച്ചു ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം ഏടോടി വടകര കെ എസ് സി ബി ഓഫീസ് ബിൽഡിംഗ് ന്യൂ ബസ് സ്റ്റാൻഡ് വടകര ഗ്രിഫി സൂപ്പർ മാർക്കറ്റിന് എതിർവശം ഏടോടി വടകര സ്പാരോ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്പോസിറ്റ് ഗ്രിഫി സൂപ്പർ മാർക്കറ്റ് ഏടോടി വടകര ആൻഡ് പൈപ്പ് ലൈൻ റോഡ് മത്തത് പ്ലാസ ബിൽഡിംഗ് കല്ലാച്ചി